ഒരു സെക്കൻഡ് മിണ്ടാതിരിക്കാൻ പറ്റുമോ ഏ എന്റെ ഒന്നും പറ്റത്തില്ല പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ പേടിപ്പിച്ച കാശ് ഇങ്ങനെ ഒരുപാട് അങ്ങനത്തുള്ളല്ലേ നിങ്ങൾ വേള പൈസ മുഴുവൻ മൊത്തവും കൊണ്ട് പൂത്തി വെച്ചിട്ടല്ലേ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വന്നോ അത് ശരി അല്ലോ ചേട്ടാ അങ്ങനെ അണ്ടി പോകാൻ പറ്റുന്നില്ല ഒരാഴ്ച ബ്രെയിൻ ഡാമേജ് എന്നൊക്കെ പറയാന്നൊക്കെ പറഞ്ഞ് അതെങ്ങനെ ന്യായീകരിക്കാനാവും ചേട്ടാ എണ്ണീറ്റ് പോവാനാ ഞാൻ പറഞ്ഞേ പോവില്ല എന്ന് പറഞ്ഞില്ലേടാ അച്ഛാ ഇവര് ചെയ്ത തോന്നിയ പ്രതികാരമായിട്ട് അച്ഛന്റെ കൈയിരിക്കുന്ന പൈസ എനിക്ക് തരുന്നതിനെ കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായം എന്താണ് വളരെ നല്ല അഭിപ്രായം കേടാ ഉത്തമ നീയാണിത് ആദ്യം അറിഞ്ഞിരുന്നെനിക്ക് കൊടിയും പിടിച്ച് അവരെ കൂടെ ചങ്ക് പോലെ നിൽക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം ദേ എല്ലായിടത്തും കൂടെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എന്റെ കയ്യിലിരിക്കുന്ന കാശ് കടലിൽ ഒഴുക്കി കളഞ്ഞാലും ഒരു ചില്ലി കാശ് പോലെ ചേച്ചി ഒന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൈയോടെ പിടിച്ച് ടീമിന്റെ ചിറ്റപ്പാലോചന സംഭവമായി പോയി എന്റെ ചേച്ചി ഞങ്ങളെ കുറ്റി പിള്ളേർക്ക് എത്രയെങ്കിലും പറ്റി

കണ്ടോ അവള് തർക്കുത്രം പറയുന്നുണ്ടോ നീ ഇതൊന്നും കേൾക്കുന്നില്ലേ പിന്നല്ല നിനക്ക് പിള്ളാരൊന്നും ശ്രദ്ധിച്ചു വായും അങ്ങോട്ടും പോരാ ചിറ്റപ്പ എനിക്ക് പിള്ളേരുടെ പിള്ളേരടുത്ത് ചൂടാവുന്നത് അപ്പൂപ്പാ ഈ ഞങ്ങളെ ജീവിക്കാൻ കാര്യം മക്കളെ ഇവരെ കള്ളത്തരം എടാ അപ്പുവാട്ട് എന്തോ ഇല്ലല്ലോ തെങ്ങോലും കൊച്ചി പിള്ളേരുടെ ഭീഷണിപ്പെടുത്താൻ

ല്ലോ ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല ആ ഒന്നും പറയാതിരുന്ന നനക്കോളാം കേട്ടാ കേറു നീന്തുന്നേക്ക് പാടില്ല